രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി നാൾക്ക് നാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. തളരുന്നതല്ലാതെ പാർട്ടി വളരുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഇടിക്കെതിരെ രാഹുൽ ഗാന്ധി നേരിട്ട് സമരം നടത്തിയിട്ടും അറസ്റ്റ് വരിച്ചിട്ടും എന്തെങ്കിലും ചലനം കോൺഗ്രസ്സിനുണ്ടായോ? ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനം ഒരു പാർട്ട് ടൈം ജോലിയല്ല എന്ന് രാഹുൽ ഗാന്ധിയെ ആരാണ് പറഞ്ഞു മനസ്സിലാക്കുക? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴും കോൺഗ്രസിൽ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധ ജാഥ നയിക്കുന്നതിൽ തീരുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. അത് നിരന്തരം തുടരേണ്ട കർമ്മമാണ്. കോൺഗ്രസിൻ്റെ താൽക്കാലിക അധ്യക്ഷ സോണിയാഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ സമരം. വാളയാർ ചുരം കടന്ന് ഇങ്ങ് കേരളത്തിലെത്തിയാൽ കോൺഗ്രസ്സിന് ED കൺകണ്ട ദൈവമാണെങ്കിലും തമിഴ്നാട് തൊട്ട് അങ്ങ് ഡൽഹി വരെ കണ്ണെടുത്താൽ അവരെ കണ്ടുകൂടാ. അവരുടെ ഒരുമാതിരിപ്പെട്ട നേതാക്കൾ ED ചൂട് അറിഞ്ഞവരാണ്. ED പേടിയിൽ മറുകണ്ഠം ചാടി പേടി അകറ്റിയ മുൻ കോൺഗ്രസ്സുകാരും കുറവല്ല. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിനും കോൺഗ്രസിനെ രക്ഷിക്കാനായില്ലെന്ന് വേണം കരുതാൻ. കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലൂടെയാണ് വർത്തമാനകാലത്ത് കടന്നു പോകുന്നത്. ഉദയ്പൂരിലെ ചിന്തൻ ശിബിരം ഒരു തമാശയായി മാറിയെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞത് ഭരണത്തിലിരുന്ന മഹാരാഷ്ട്രയും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടാണ്. പതിറ്റാണ്ടുകൾ ഭരിച്ച മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സ്ഥാനം പോലും നിലവിൽ കോൺഗ്രസിനില്ല. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ കനത്ത പരാജയം, തുടർന്ന് നടന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പച്ച തൊടാതെയുള്ള പ്രകടനം, നേതൃത്വം ആശയദാരിദ്ര്യത്തിലും നേതൃദാരിദ്ര്യത്തിലുമാണ്. നീണ്ടകാലം ഭാരതവും ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭരണമുണ്ടായിരുന്ന പാർട്ടി ഇന്ന് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമായി ഒതുങ്ങി. കോൺഗ്രസിൽ അവസാന വാക്ക് ആര് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. താൽക്കാലിക അധ്യക്ഷയായ സോണിയാഗാന്ധിയെ അനാരോഗ്യം വല്ലാതെ അലട്ടുന്നു. വയനാട് MP മാത്രമായ മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴും കോൺഗ്രസിലെ അവസാന വാക്ക്. അതുതന്നെയാണ് ആ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ അസ്തിത്വ പ്രശ്നവും. EC വാക്ക് ഓവറിൽ ജയിക്കേണ്ടിയിരുന്ന പഞ്ചാബിൽ അമരീന്ദർ സിംഗിന് പകരം ചരൺ സിംഗ് ചെന്നി വരുന്നതിൽ അവസാന വാക്ക് രാഹുലിൻ്റേതായിരുന്നു. ഫലമോ, സംസ്ഥാന ഭരണം ആ ആദ്മി പാർട്ടി കൊണ്ടുപോയി. എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഈ നിർണായ തീരുമാനങ്ങൾ എടുത്തത്? ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനും രാജീവ് ഗാന്ധിയുടെ മകനുമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട്, ഗാന്ധി കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രായമുള്ള ജനാധിപത്യ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമാവാൻ രാഹുലിന് കഴിയുന്നു എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയിലേക്കാണ് G23 എന്ന വിമതാ സംഘം വിരൽ ചൂണ്ടിയത്. 2020 ഓഗസ്റ്റിലായിരുന്നു ഗുലാം നബി ആസാദും കപിൽ സിബലും ശശി തരൂരും ഒക്കെ ഉൾപ്പെട്ട സംഘം കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയത്. അതിപ്പോൾ 2 വർഷമാവാറായിട്ടും അവർ അന്ന് ഉന്നയിച്ച കാതലായ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവരിൽ പലരും പാർട്ടി വിട്ടിട്ടും പാർട്ടി ഉണർന്നില്ല. ഇന്നിപ്പോൾ കാലിനടിയിൽ ഒലിച്ചു പോകാൻ മണ്ണ് കാര്യമായൊന്നും അവശേഷിക്കുന്നില്ലെന്ന് സോണിയാഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കാൻ ഹൈക്കമാൻഡിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഇല്ലെന്ന് വേണം പറയാൻ.